നമസ്കാരം, ഇത് ഭാരത് ലൈവ്. കോൺഗ്രസിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരള ഘടകത്തിന്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടും അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ വാർത്ത ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇപ്പോൾ വലിയ നാണക്കേടാണ്. സത്യം പറഞ്ഞാൽ വാർത്ത ചെയ്യേണ്ട എന്നാണ് മനസ്സുകൊണ്ട് വിചാരിക്കുന്നത്. കാരണം ഇത്രയും അധപ്പതിച്ച, ഇത്രയും സംസ്കാരശൂന്യമായ ഈ തമ്മിൽ തല്ലും, ജാതിയും മതവും ഗ്രൂപ്പും പറഞ്ഞ് തമ്മിലടിക്കുന്ന ഒരു ദേശീയ പാർട്ടിയുടെ വാർത്തകൾ, അല്ലെങ്കിൽ ആ ദേശീയ പാർട്ടിയുടെ കേരള ഘടകത്തിൻ്റെ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ജനങ്ങൾ ഞങ്ങളെപ്പോലും പരിഹസിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ വാർത്തയല്ലേ, രാഷ്ട്രീയമല്ലേ ജനങ്ങളെ ബാധിക്കുന്ന, അല്ലെങ്കിൽ പാവപ്പെട്ട ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ അണികൾ എന്ന് പറയുന്ന ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ അവരുടെയൊക്കെ ചിന്തകളും കാര്യങ്ങളും ഒക്കെ ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ അങ്കലാപ്പും ഒക്കെ ഓർക്കുമ്പോൾ, നേതാക്കൾ തമ്മിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ പാർട്ടിയെ, കോൺഗ്രസിനെ എങ്ങനെ ബാധിക്കുന്നു എന്നോർക്കുമ്പോൾ വാർത്തകൾ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ വളരെ ലജ്ജയോടുകൂടിയാണ് ഈ വാർത്തകൾ ഞങ്ങൾ ചെയ്യുന്നത് എന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. ഇപ്പോൾ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വീണ്ടും ഗ്രൂപ്പ് യോഗവും ഗ്രൂപ്പ് വഴക്കും തമ്മിൽ തല്ലും ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. എന്നിട്ടും പാവങ്ങൾ, ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകരും അണികളുമൊക്കെ നമുക്ക് സുഹൃത്തുക്കളായിട്ടുണ്ട്. അവരൊക്കെ ഫേസ്ബുക്കിലൊക്കെ എഴുതുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ ഓരോ നേതാക്കന്മാരെ പിന്തുണച്ചൊക്കെ കോൺഗ്രസ് ഒന്നാകണം, അല്ലെങ്കിൽ കോൺഗ്രസ് ഒന്നുചേർന്ന് മുമ്പോട്ട് പോകണം എന്നൊക്കെ അവർ അഭിപ്രായം പറയുന്നത് കേൾക്കുമ്പോൾ, സത്യം പറഞ്ഞാൽ സങ്കടമാണ് വരുന്നത്. ഒരിക്കലും നന്നാകാത്തൊരു പാർട്ടി, ഗ്രൂപ്പ് മാറാത്ത പാർട്ടി, തമ്മിൽ തല്ലി തലകീറി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി, അഹിംസാ പാർട്ടി എന്നൊക്കെ പറയുന്നു. കോൺഗ്രസ് പുനഃസംഘടന പ്രഖ്യാപിച്ചതോടെ ഇപ്പോൾ നേതൃത്വത്തെ അങ്കലാപ്പിലാക്കിക്കൊണ്ട് കോൺഗ്രസിൽ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ രൂപപ്പെടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പുതിയ നേതൃത്വം അധികാരമേറ്റെടുത്തതോടെ മുതിർന്ന ഗ്രൂപ്പ് നേതാക്കളടക്കം പാർട്ടിയിൽ അപ്രസക്തരായി, നഷ്ടമായ അധികാരങ്ങൾ തിരിച്ചുപിടിക്കാനുള്ള അവസരമായിട്ടാണ് പുനഃസംഘടനയെ ചില നേതാക്കൾ കാണുന്നത്. അതേസമയം പുനഃസംഘടനാ നടപടിയുമായി ഹൈക്കമാൻഡ് മുന്നോട്ട് പോകുന്നതോടെ ഗ്രൂപ്പ് യോഗങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൊഴുക്കുകയാണ്. എല്ലായിടത്തും ഗ്രൂപ്പ് യോഗങ്ങൾ ചേർന്ന് അടുത്ത ഗ്രൂപ്പിനെ എങ്ങനെ ചവിട്ടി താഴെയിടാം എന്നതിൻ്റെ തന്ത്രങ്ങൾ മെനയുകയാണ്. അവർക്കിട്ടെങ്ങനെ വേല വയ്ക്കാം എന്നതിൻ്റെ തന്ത്രങ്ങൾ മെനയുകയാണ്. ഇവർ ഇങ്ങനെ പോയാൽ ഏതവസ്ഥയിലെത്തും? സത്യം പറഞ്ഞാൽ ലീഗ് ഒരുവേള LDFലേക്ക് പോകാനുള്ള, അല്ലെങ്കിൽ പോകാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഒരുവേള ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. പിന്നെ അവർക്ക് അധികാരമില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കൈക്കൂലി വാങ്ങാതെയും പണമുണ്ടാക്കാതെയും എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് അവർക്കൊക്കെ. പിന്നെ പാരമ്പര്യമായിട്ട് സ്വത്തും പണവും ഒക്കെയുള്ള നേതാക്കളായതുകൊണ്ട് തൽക്കാലം പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇതൊക്കെ ലീഗ് പോലുള്ള ഘടകകക്ഷികൾ കാര്യമായി തന്നെ ഉറ്റുനോക്കുന്നുണ്ട്, ഈ തമ്മിൽ തല്ലും വഴക്കുമൊക്കെ. കഴിഞ്ഞ ദിവസം വരെ നേതൃത്വത്തിനൊപ്പം നിന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയായ കണ്ടോൺമെൻറ് ഹൗസിൽ ഗ്രൂപ്പ് യോഗം വിളിച്ചു ചേർത്തത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വളരെ രസകരമായ കാര്യമായിരുന്നു. KPCC അധ്യക്ഷൻ K.സുധാകരൻ്റെ ആൾക്കാർ ഇവിടെ കണ്ടോൺമെൻറ് ഹൗസിലെത്തിയപ്പോൾ പല വാതിലുകൾ വഴി നേതാക്കന്മാർ പുറത്തോട്ടിറങ്ങി ഓടുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. എന്നിട്ട് പറയുന്നു, ഞങ്ങൾ ചുമ്മാ ഒന്ന് ഇരുന്നതാണ് എന്നാണ് പറയുന്നത്. 10 പേരൊക്കെ പലയിടങ്ങളിൽ നിന്ന്, പല ജില്ലകളിൽ നിന്നായി വന്ന് ഒരുമിച്ചിരിക്കാനെന്താ? കണ്ടോൺമെൻറ് ഹൗസ് എല്ലാവർക്കും ഇരിക്കാനുള്ള സ്ഥലമാണോ, അല്ലെങ്കിൽ ഗാന്ധി പാർക്കാണോ കണ്ടോൺമെൻറ് ഹൗസ്? ഗ്രൂപ്പ് യോഗം നടക്കുന്നുണ്ടോ എന്നറിയാൻ അനുചരന്മാരെ അയച്ച കാര്യമൊക്കെ വലിയ വിവാദമായിരുന്നു. ഗ്രൂപ്പ് യോഗമല്ല എന്ന വിശദീകരണം K.സുധാകരന് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. അതുപോലെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സ്ഥാനമാനങ്ങൾ പോയെങ്കിലും ഇപ്പോഴും നേതൃത്വത്തിന് സമാനമായ സംവിധാനം രൂപപ്പെടുത്തി പാർട്ടിക്കുള്ളിൽ പ്രവർത്തിക്കുകയാണ്. അതാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. VD സതീശനുമായുള്ള തർക്കവിതർക്കങ്ങളൊക്കെ നമ്മൾ കേട്ടതാണല്ലോ. ഇതിന് അണികളുടെ പിന്തുണ ലഭിക്കുന്നു. ഇത് സതീശനെ പലപ്പോഴും അസ്വസ്ഥനാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് കേരളത്തിൽ കോൺഗ്രസ്സുകാരുടെ കാര്യങ്ങൾ പോകുന്നത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞത് ആവർത്തിക്കുന്നു, ഇത്തരം വാർത്തകൾ ഇവരുടെ ഈ ഗ്രൂപ്പ് വഴക്കിൻ്റെയും തമ്മിൽ തല്ലിൻ്റെയും പരസ്പരം പാരവെപ്പിൻ്റെയും ഒക്കെ കാര്യങ്ങൾ പറയാനും അത് വാർത്തകളായി നൽകാനും ഒക്കെ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കും ലജ്ജയാണ്. പിന്നെ കേരളത്തിലെ ഒരു, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ പ്രബുദ്ധമായ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിൻ്റെ അവസ്ഥയോർത്ത് നമ്മൾ ലജ്ജിക്കുന്നതിനോടൊപ്പം സങ്കടപ്പെടുകയും ചെയ്യുന്നു.